നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പല മതക്കാരും മതേതരത്വത്തിൽ ജീവിക്കുന്ന രാജ്യത്ത് അള്ളാഹു അക്രമ അനീതികളൊന്നും ഇല്ലാതെ, വർഗീയ കലാപങ്ങൾ കുഴപ്പങ്ങളില്ലാതെ എന്ന വിഷയം ദർശമൊക്കെ പറഞ്ഞ് ഇവിടെ നിന്നൊക്കെ ചോദിച്ചറിഞ്ഞു. ഇന്നെങ്ങനെ നോക്കിക്കാണ്ട് ചോദിച്ചു, നിങ്ങൾക്ക് കുട്ടി എങ്ങനെ കുറെ കടണ്ടില്ലെന്ന് വെച്ചിട്ടുണ്ട്. കട മൂപ്പര് ചോദിച്ച എന്റെ മൊത്തമൊക്കെ ചോദിച്ചാണ്. പിന്നെ കുറച്ചെങ്ങനെ ഇരുന്ന് കണ്ട് മൂപ്പര് ചോദിച്ചു, നിങ്ങളമ്മാനെ ഇപ്പാനെ സഹായിച്ചിട്ടുള്ള കടാണല്ലേ ചോദിച്ചു. അതും ശരിയാണ്, എന്റെ അമ്മാനെ ഇപ്പാനെ സഹായിച്ചിട്ടുള്ള കടാണ് എനിക്ക്, എന്റെ സ്വന്തം ബാക്കിയിട്ടുള്ള കടല്ല. നിങ്ങൾക്ക് കുഴങ്ങൂല, നിങ്ങൾക്ക് ഞാന് എന്റെ മശായിഖന്മാർ തന്നൊരു സംഗതി ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് എടുത്തരാം. തഹജ്ജുദ് നിസ്കരിച്ചു കഴിഞ്ഞിട്ട്, രാത്രി തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് രണ്ടര അക്കായത്ത് നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുന്ന നിസ്കാരം കഴിഞ്ഞിട്ട് അസ്മാഉൽഹുസ്ന ഒന്ന് ചൊല്ല. അസ്മാഉൽഹുസ്ന ചൊല്ലിയിട്ട് അതിന്റെ അവസാനം ദ്വാരക അല്ലാഹുമ്മ ഫാരിജൽ ഹമ്മി കാശിഫൽ ഗമ്മി മുജീബ ദഅവത്തിൽ മുൽതരീന റഹ്മാന ദുനിയ വൽ ആഖിറ വറഹീമകുമ അന്ത തർഹമുന ഫർഹംന അന്ത തുഗ്നീന റഹ്മതി മൻ സിവാക. ഇത് മൂന്നട്ടം ദ്വാരക. ഇത് ചെയ്താൽ മതി, നിങ്ങളെ കടം പേടിക്കോളും. അത് കഴിഞ്ഞ പിന്നെ മുത്താലാന്റെ ഇജാസത്തും പല ഇജാസത്തും മൂപ്പര് തന്നു. ഞാൻ വിചാരിച്ചത് മാത്രമൊന്നുമല്ല. അപ്പൊ മൂപ്പര് എത്ര കൃത്യമായിട്ടാ മൂപ്പര പറഞ്ഞത്? അതിന്റെ കാരണം മൂപ്പര തന്നെ പറഞ്ഞു. മഹാന്മാർക്ക് അങ്ങനെയാണ്, നമ്മളെ കണ്ടാൽ മനസ്സിലാവും. അവിടുന്ന് 1992 1994 വരുമ്പോ എന്റെ എല്ലാ കടും പേടി ഞാൻ അജ്ജിന് പോയി എന്നുള്ളതാണ്. എന്റെ എല്ലാ കടും പേടി ഞാൻ മക്കത്തെ അജ്ജിന് പോയി അജ്ജ് ചെയ്തു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ സമർത്ഥം. നമ്മളിതൊന്നും പതിവാക്കി ചെല്ലൂല. നമ്മൾ രണ്ടു ദിവസം ചെല്ലും, പിന്നെ നമുക്ക് മടിയേക്കാം. തഹജ്ജുദിനൊക്കെ ഒന്ന് കണിച്ചണം. സുബൈന്റെ ഒപ്പൊക്കെ മുഅ്മിനീങ്ങൾക്ക് വേറെ എന്താ പണി? ഖുർആൻ മദാജിയായി രാത്രി ഉറക്കത്തിൽ നിൽക്കണം ഖുർആൻ പറഞ്ഞല്ലേ. അതൊക്കെ നിസ്കരിക്കണം നമ്മള്. ഇനി ആരാ പോയി നിലനിർത്താനുള്ള ആൾക്കാര്? അപ്പൊ ഞാൻ 2 കൊല്ലം കഴിഞ്ഞപ്പോ എന്റെ കടങ്ങൾ മുഴുവൻ പേടി. എവിടുന്ന പേടി നിൽക്കാൻ അറിയില്ല. ഞാൻ മക്കത്ത് പോയി ഹജ്ജ് ചെയ്ത് വന്നു എന്നുള്ളതാണ്. അല്ലാഹു അമ്മലേരിപ്പാപ്പാന്റെ ദറജ അല്ലാഹു ഏറ്റിക്കൊടുക്കട്ടെ. ഞാൻ ഇന്നും അത് പതിവായി ചെല്ലുന്ന ആളാണ്. തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം അസ്മാഉൽഹുസ്ന ചെല്ലി എനിക്കൊരു കടു. അന്ന് മുതൽ എന്തെല്ലാം സംഗതികൾ നടക്കണ്, കുടുംബപരമായി എല്ലാ സംഗതിയും ഭംഗിയായിട്ട് നടക്കണം. ഇപ്പൊ നമ്മളെ കോളേജ് സഖാഫിസ്ഥായിനെ അറിയാം, മാസത്തിൽ 10 ലക്ഷം രൂപ ചെലവുള്ള സ്ഥാപനം. ഒരു റിസീവർമാരതിനെ ഇല്ല. അങ്ങനെ പ്രത്യേകം നമ്മളെ ടെൻഷൻ അടിച്ച് നടക്കലും ഇല്ല. നമുക്ക് 25 കൊല്ലാവുമ്പോ ഞാൻ നടത്തിപ്പില്ല ഉറപ്പിൻ കടഞ്ഞ അളിച്ചോക്കാണി. അതാണ് അസ്മാഉൽഹുസ്നന്റെ പ്രോഗ്രാം. നമ്മളൊക്കെ നമ്മൾ പതിവാക്കി ചെല്ലണം, അസ്മാഉൽഹുസ്ന ചെല്ലണം. അങ്ങനെ ചെല്ലിയാൽ പിന്നെ ആക്കിബത്ത് വളരെ നന്നാവുന്നുള്ള ഒരു സംശയവും ഇല്ല. നമ്മുടെ ആക്കിബത്തും അല്ലാഹു നന്നാക്കട്ടെ. ഹജ്ജ് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മുത്തനബിയെ സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ ആ അസ്മ പിന്നെ ആ അസ്മാഉൽഹുസ്ന കിട്ടിയതിന് ശേഷമാണ് എനിക്ക് ഈ അസ്മാഉൽഹുസ്ന ഖാതീബല്ലാണ് ഇജാസത്തും അതിന് ആവശ്യപ്പെടുന്നവർക്ക് തുടങ്ങിക്കൊടുക്കാനുള്ള സമ്മതവും. അത് ഒരു കൊമ്പത്തുനിന്ന് മാത്രമൊന്നുമല്ല കിട്ടിയിട്ടുണ്ട്, പല മഹത്വങ്ങളിൽ നിന്നും കിട്ടിയിട്ടുണ്ട് ഈ അസ്മാഉൽഹുസ്നക്കുള്ള ഇജാസത്ത്. പല മഹാന്മാരും വലിയൊരു മഹാനാണ് 2000 അവരൊക്കെ ദർജകളെല്ലാം ഏറ്റി കൊടുക്കട്ടെ. അവരൊക്കെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മളെ മുസ്തഖീമായ വഴിയിലുള്ള ജീവിപ്പിച്ച് മരിപ്പിക്കട്ടെ. അതുകൊണ്ട് നല്ല നീയത്തോടുകൂടി അത് ചെല്ലാം. ഫവാതിഹ് കൂടി ഓരോ വിക്രുകളും 1 എട്ടം ചെല്ലി, പിന്നെ നമ്മളെല്ലാവരും കൂടി 3 എട്ടം ചെല്ലി. അങ്ങനെയാണല്ലോ എന്റെ പതിവ്. കുട്ടികളൊന്നും ഭർത്താരം പറയരുത്, കളിക്കരുത്, ചിരിക്കരുത്, വിട്ടിരിക്കുക. ഇതൊരു കുറഞ്ഞൊരു മണിക്കൂർ സമയത്തെ പരിപാടിയുള്ളു. വേഗാണ്ട് തീർന്നു കിട്ടി, സമയം കിട്ടുകയാണെങ്കിൽ അവിടെ മരിച്ചോടുത്ത് എത്തണം എന്ന് ഉദ്ദേശമൊക്കെ ഉണ്ട്. എത്തുകയാണെങ്കിൽ അതിലൂടെ അങ്ങനെ കാത്തുക്കണ്ടെന്ന് പറഞ്ഞേക്കണമെങ്കിലും നമ്മളെ കുട്ടികളെ വലിയപ്പോ അത്രയും താല്പര്യത്തിലാണല്ലോ വിളിക്കുന്നത്. കലീൽ തങ്ങൾ പാപ്പാനെ ഒരു വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞു. അല്ലാഹു തആല
മരിച്ചവർക്കൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, നമ്മളെ മരണം അള്ളാഹു നന്നാക്കട്ടെ.